ഗാസയിൽ ബോംബ് ആക്രമണം തുടരുന്ന ഇസ്രയേൽ ഭരണകൂടം നിർണായക രഹസ്യ ചർച്ച നടത്തിയെന്നാണ് റിപ്പോർട്ട് പുറത്തുവരുന്നത്. ഗാസയിലെ പലസ്തീൻകാരെ പൂർണ്ണമായും കുടിയിറക്കുന്ന ചർച്ചയാണത്രേ നടക്കുന്നത്. വിദേശ രാജ്യങ്ങളിലേക്ക് ഗാസയിലുള്ളവരെ മാറ്റുകയാണ് ശ്രമം. ഇതിനുവേണ്ടി ചില ആഫ്രിക്കൻ രാജ്യങ്ങളുമായി ഇസ്രയേൽ ഭരണകൂടം ചർച്ച നടത്തിയെന്ന് ഇസ്രയേൽ മാധ്യമം വാർത്ത നൽകിയിരിക്കുകയാണ്. ഇസ്രയേലിലെ പ്രമുഖ ഓൺലൈൻ പത്രമാണ് ടൈംസ് ഓഫ് ഇസ്രയേൽ. ഇവരുടെ ഹീബ്രു വെബ്സൈറ്റായ ഇസഡ് മാൻ ഇസ്രയേലാണ് ഈ വാർത്ത നൽകിയിരിക്കുന്നത്. ആഫ്രിക്കൻ രാജ്യമായ കോംഗോയുമായി ഇസ്രയേൽ രഹസ്യ ചർച്ച നടത്തിയെന്നാണ് വിവരം. ഇസ്രയേൽ ഗാസയിൽ നടത്തുന്ന ആക്രമണത്തിൽ 22,000-ൽ പലസ്തീൻകാർ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. പുതിയ ചർച്ചകൾ ആദ്യം തെക്കൻ ഗാസയിലും പിന്നീട് വടക്കൻ ഗാസയിലും വ്യാപകമായ ആക്രമണം നടത്തി വരികയാണ് ഇസ്രയേൽ. ലോകരാജ്യങ്ങൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടിട്ടും ആക്രമണം നിർത്തിയിട്ടില്ല. 80% കെട്ടിടങ്ങൾ തകർന്നുവെന്നാണ് കണക്ക്. ആശുപത്രികൾ, വിദ്യാലയങ്ങൾ, ഫ്ളാറ്റുകൾ, അഭയാർത്ഥി ക്യാമ്പുകൾ എന്നിവയെല്ലാം തകർന്നു. 20,000-ൽ പലസ്തീനുകാർ താമസിക്കുന്ന പ്രദേശമാണ് ഗാസ. ഭൂരിഭാഗം പേരും ഇപ്പോൾ ഭവനരഹിതരായി. റഫ അതിർത്തി കടന്ന് ഈജിപ്തിലെ സിനായ് മരുഭൂമിയിലേക്ക് ഗാസയിലുള്ളവരെ മാറ്റുമെന്ന് നേരത്തെ ചില ഇസ്രയേലി നേതാക്കൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഇതിനെതിരെ ഈജിപ്ത് ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ രംഗത്തു വരികയും ചെയ്തു. പിന്നീടാണ് കോംഗോ ഉൾപ്പെടെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളുമായി ഇസ്രയേൽ വിഷയം ചർച്ച ചെയ്തുവെന്ന് ഇസ്രയേലി മാധ്യമങ്ങൾ തന്നെ വാർത്ത നൽകിയിരിക്കുന്നത്. ഇസ്രയേൽ സർക്കാരിലെ മുതിർന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ച വിവരം എന്ന് വിവരിച്ചുകൊണ്ടാണ് വാർത്ത നൽകിയത്. ഗാസയിൽ നിന്നുള്ളവരെ കോംഗോ സ്വീകരിക്കുമെന്നാണ് കരുതുന്നതെന്നും ചർച്ച നടക്കുന്നുണ്ടെന്നും സുരക്ഷാ ക്യാബിനറ്റിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നാൽ കടുത്ത പ്രതിസന്ധിയിലുള്ള രാജ്യമാണ് കോംഗോ എന്നത് മറ്റൊരു കാര്യം. വേൾഡ് ഫുഡ് പ്രോഗ്രാമിൻ്റെ കണക്ക് പ്രകാരം 52% ജനങ്ങളും പട്ടിണിയിൽ കഴിയുന്ന രാജ്യമാണ് കോംഗോ. ഗാസയിലുള്ളവരെ പൂർണ്ണമായും ഒഴിപ്പിക്കുമെന്ന് ഇസ്രയേൽ ധനമന്ത്രി ബിസിലിൽ സ്മോട്രിച്ചും ദേശീയ സുരക്ഷാ മന്ത്രി ഇതമർ ബെൻസ്ബിറും അടുത്തിടെ പരസ്യമായി പറഞ്ഞിരുന്നു. ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് ആഗോള സമൂഹത്തിൽ നിന്ന് ഉണ്ടായത്. അതേസമയം ഗാസയിലെ പലസ്തീൻകാരെ കോംഗോയിലേക്ക് മാറ്റുന്ന ചർച്ചയിൽ ഇസ്രയേൽ ഭാഗമായിട്ടില്ലെന്ന് ഇസ്രയേലിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ പിന്നീട് മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. ഇത്തരത്തിലുള്ള കൂട്ട ഒഴിപ്പിക്കൽ സാധിക്കുമെന്ന് കരുതുന്നില്ല. വാർത്ത തെറ്റാണെന്നും പറയുന്നില്ല. എന്നാൽ ഇസ്രയേൽ ഇത്തരം ചർച്ചകൾ ഇപ്പോൾ നടത്തുന്നില്ല. മറ്റാരെങ്കിലും നടത്തുന്നുണ്ടോ എന്ന് അറിയില്ലെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. ഗാസ പലസ്തീൻ്റെ ഭൂമിയാണെന്നും അതിൻ്റെ ഭാഗതയും പലസ്തീനികൾ നിശ്ചയിക്കട്ടെയെന്നും ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി കാതറിൻ കൊളോണിയും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ദ്വിരാഷ്ട്ര പരിഹാരത്തെ പിന്തുണയ്ക്കുന്നു. അതുമാത്രമാണ് പരിഹാരം. ഗാസയിലെ സിവിലിയന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. സിവിലിയന്മാരല്ല കുറ്റകൃത്യങ്ങൾ ചെയ്തത് എന്നും അവർ പറയുകയുണ്ടായി. ഗാസയിൽ കുടിയേറിപ്പാർക്കാൻ ഇസ്രയേൽ സൗകര്യം നൽകുമെന്ന് ലിക്വിഡ് പാർട്ടി നേതാവ് ഡാനി ഡാനും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. അഭയാർത്ഥികളെ കൈമാറാനുള്ള ചർച്ചകൾ വിവിധ രാഷ്ട്രങ്ങളുമായി നടത്തി വരികയാണ് എന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു. അതിനിടെ ഇസ്രയേൽ ആക്രമണം തുടരുന്ന ഗാസയിൽ ജോർദാനുമായി ചേർന്ന ഫ്രാൻസ് സഹായ വിതരണം തുടരുകയാണ്. 7 ടൺ സഹായ വസ്തുക്കളാണ് ഇരു രാഷ്ട്രങ്ങളും ഗാസയിലെ സന്നദ്ധ പ്രവർത്തകർക്ക് വിമാനം വഴി എത്തിച്ചു നൽകിയത്.